ഭാവിയിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയായിരിക്കും? സ്വാഭാവികമായും അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരാം, എങ്ങനെയാണ് മനുഷ്യർ സൈബർഗുകളായി മാറുന്നത്? ഭാവിയിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയായിരിക്കും? ഭാവിയിൽ മനുഷ്യർക്ക് ഭയപ്പെടേണ്ടി വരുന്നത് അന്യഗ്രഹ ജീവികളെയോ ആണവായുധമോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമോ ഒന്നുമായിരിക്കില്ല. മറിച്ച് മനുഷ്യർക്ക് ഭയപ്പെടേണ്ടി വരുന്നത് മനുഷ്യരെ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ നമ്മെപ്പോലുള്ള സാധാരണ മനുഷ്യരായിരിക്കില്ല, പകുതി മനുഷ്യരും പകുതി യന്ത്രവും കൂടിക്കലർന്ന പുതിയ കാലം സൃഷ്ടിച്ച പുതിയൊരു വർഗം, മരണത്തെപ്പോലും അതിജീവിക്കാൻ കഴിയുന്നവർ, അവരാണ് സൈബർഗ്. സൈബർഗുകൾ പൂർണ്ണമായും യന്ത്രമനുഷ്യരല്ല, മറിച്ച് മനുഷ്യരിൽ നിന്നും യന്ത്രങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു വർഗം. മനുഷ്യരെ സൈബർഗുകളായി മാറ്റുകയല്ല, മറിച്ച് മനുഷ്യവർഗം ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരാം, എങ്ങനെയാണ് മനുഷ്യർ സൈബർഗുകളായി മാറുന്നത്? നിങ്ങൾ സയൻസ് ഫിക്ഷൻ സിനിമകളിലും ചില അഡ്വാൻസ്ഡ് മൂവികളിലും കണ്ടിട്ടുണ്ടാവും. അതിൽ ചില കഥാപാത്രങ്ങൾ മജ്ജയും മാംസവും രക്തവുമൊക്കെയുള്ള പൂർണ്ണ മനുഷ്യരാണെങ്കിലും അവരുടെ കണ്ണുകളോ കൈകാലുകളോ മറ്റ് ആന്തരിക അവയവങ്ങളോ ഇലക്ട്രോണിക് മെഷീനുകളോ യന്ത്രങ്ങളോ ആയിരിക്കും. അവ കേടുവരികയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ അവയ്ക്ക് പകരം പുതിയതൊരെണ്ണം നിഷ്പ്രയാസം ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് രോഗങ്ങളൊന്നുമില്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ള അവൻ്റെ ശരീരം തന്നെയാണ്. ലോകത്ത് ധാരാളം പേർ ആക്സിഡൻറ്റിലും മറ്റുമായി കൈകാലുകളോ ആന്തരിക അവയവങ്ങളോ നഷ്ടമായി സർജറിയിലൂടെയും മറ്റും അവ വീണ്ടും പുനഃസ്ഥാപിക്കാനാവാത്ത വിധം കേടുപാടുകൾ സംഭവിക്കുമ്പോഴും ആ ഒരു ജീവിതകാലം മുഴുവൻ അവർ അത്തരമൊരു അംഗപരിമിതികളോടെ ജീവിക്കേണ്ടി വരുന്നു. കുറേ വർഷം മുമ്പുള്ള കാര്യമാണിത്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഇതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. കൈകാലുകൾ നഷ്ടമായവർ കൃത്രിമമായി അവ ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കുന്നു. എല്ലുകൾക്ക് പൊട്ടലുകളോ തേയ്മാനമോ സംഭവിക്കുമ്പോൾ പ്രത്യേകതരം സ്റ്റീൽ കമ്പികളും മറ്റും അവയ്ക്ക് പകരം സ്ഥാനം പിടിക്കുന്നു. ഹൃദയത്തിന് തകരാറ് സംഭവിച്ചാൽ ഹൃദയം മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ കൃത്രിമമായ വാൾവുകൾ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നു. ഹാർട്ട് പേഷ്യൻറ്റുകൾക്ക് അവരുടെ ഹൃദയത്തോട് ചേർന്ന് പേസ് മേക്കർ പോലുള്ള ഇലക്ട്രോണിക് മെഷീനുകൾ സ്ഥാപിച്ച് ഹൃദയത്തിൻ്റെ പൾസുകളെയും മറ്റും സ്വാഭാവികമായി നിലനിർത്തി ഹൃദയത്തെ സംരക്ഷിക്കുന്നു. കേൾവിശക്തി നഷ്ടമായവർക്ക് ചെവിക്കകത്തു തന്നെ ഫിറ്റ് ചെയ്യാവുന്ന ചെറിയൊരു ചിപ്പ് പോലെയുള്ള ഇയർ മെഷീൻ സ്ഥാപിച്ച് ശബ്ദതരംഗങ്ങളെ റിസീവ് ചെയ്തെടുക്കാനും അതുവഴി കേൾവിയും സാധ്യമാകുന്നു. ഇതെല്ലാം തന്നെ മനുഷ്യ ശരീരത്തിൽ ഇലക്ട്രോണിക് മെഷീനുകളും യന്ത്രങ്ങളും സ്ഥാനം പിടിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ മാത്രമാണ്. കൃത്രിമ കൈകാലുകൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രധാന പ്രശ്നം അവ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാകുന്നില്ല എന്നതാണ്. അവ ശരീരത്തിൻ്റെ ആ ഒരു ശൂന്യതയെ ഒഴിവാക്കി വെറും കാഴ്ചയ്ക്ക് മാത്രമാകുന്നു. യഥാർത്ഥ കൈകാലുകളെ പോലെ അവ ചലിപ്പിക്കാനോ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാനോ കഴിയാതെ വരുന്നു. കൃത്രിമ കാലുകൾ ഉപയോഗിച്ച് നടക്കുവാനും പ്രയാസമാണ്. അവ മടക്കാനാവില്ല, വിരലുകൾ ചലിപ്പിക്കാനാവില്ല. കൈകൾ കൊണ്ട് ഒരു ചായക്കപ്പോ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ എടുക്കുവാനാകില്ല. നാനോ ബയോടെക്നോളജിയുടെ വരവോടുകൂടി ഇതെല്ലാം പഴങ്കഥകളായി മാറുകയാണ്. നാനോ ബയോടെക്നോളജിയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഇത്തരം കൈകാലുകളും വിരലുകളും മറ്റും ശരീരത്തിലെ ഓരോ കോശങ്ങളുമായും എല്ലുകളുമായും തമ്മിൽ കണക്റ്റായി അവ ശരീരത്തിൻ്റെ ഒരു ഭാഗമാകുകയും നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ചലിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്നു. ലോക ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം ജനങ്ങളിലും വൃക്കസംബന്ധമായ അസുഖങ്ങൾ കൂടി വരുന്ന കാലഘട്ടമാണിത്. വൃക്കയുടെ പ്രധാന ജോലി എന്താണ്? രക്തത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് രക്തം ശുദ്ധീകരിക്കുന്നു. വൃക്കരോഗം ബാധിക്കുമ്പോൾ ഈയൊരു പ്രവർത്തനം തടസ്സപ്പെടുകയോ മന്ദഗതിയിലാവുകയോ ചെയ്യുന്നു. അത് ശരീരത്തെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുന്നു. ഒരുപക്ഷെ ജീവൻ പോലും അപകടത്തിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും.
ഈ ഒരു അവസ്ഥ മറികടക്കാനാണ് വൃക്ക ചെയ്യുന്ന അതേ ജോലി ഡയാലിസിസ് എന്ന പേരിൽ യന്ത്രങ്ങളുടെ സഹായത്തോടെ ആശുപത്രികളിലും മറ്റും വൃക്കരോഗികൾക്ക് നൽകുന്നത്. ഈ ഒരു സംവിധാനം ഭാവിയിൽ കൂടുതൽ പുരോഗതി പ്രാപിച്ച് ശരീരത്തിനകത്ത് തന്നെ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു കുഞ്ഞു വൃക്കയന്ത്രമായി ഒറിജിനൽ വൃക്കയുടെ സ്ഥാനത്ത് ഇടം പിടിച്ചാലും ഇതിൻ്റെയൊക്കെ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യനിൽ ഇലക്ട്രോണിക് മെഷീനുകളും യന്ത്രഭാഗങ്ങളും കടന്നു വന്ന് പകുതി മനുഷ്യനും പകുതി യന്ത്രങ്ങളുമായ സൈബർഗുകളായി മനുഷ്യർ മാറുന്നത്. ഇത്തരം വർഗത്തെ ഈ നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ അവസാന ഭാഗത്തോ നമുക്ക് കാണാനാവും. സൈബർഗുകൾ പൊതുവെ സാധാരണ മനുഷ്യരെക്കാൾ ശാരീരികമായി ശക്തരായിരിക്കും. സ്വാഭാവികമായും അവരിൽ അക്രമവാസന കടന്നു വരികയും മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്യും. പിടിച്ചുപറിയും അതിക്രമങ്ങളും വർദ്ധിക്കും. ഈ പിടിച്ചുപറിയും കൊള്ളയടിയും ഇന്നത്തെ പോലെ പേൾസോ സ്വർണത്തിനോ വേണ്ടിയായിരിക്കില്ല, മറിച്ച് അതിനേക്കാൾ വിലയുള്ള മനുഷ്യ ശരീരത്തിലെ ഇലക്ട്രോണിക് മെഷീനുകളും യന്ത്രഭാഗങ്ങളുമായിരിക്കും. കാരണം അക്കാലത്ത് അവയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ. അങ്ങനെ സൈബർഗുകളുടെ അതിക്രമങ്ങളെ തടയാനും അവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുമായി ലോകമെമ്പാടും പുതിയ നിയമങ്ങൾ നിലവിൽ വരും. പരീക്ഷണ ഗവേഷണങ്ങളിൽ മനുഷ്യരെക്കാൾ മിടുക്കരായി സൈബർഗുകൾ മുന്നോട്ട് നിൽക്കും. ഇവർ മനുഷ്യരെക്കാളും തങ്ങളെക്കാളും 10 മടങ്ങ് ബുദ്ധിശക്തിയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമൻ റോബോട്ടുകളെ നിർമ്മിക്കും. ഇവരുമായി കൂടിച്ചേർന്ന് ഭാവിയിൽ മനുഷ്യരാശിയെ തന്നെ അടക്കി ഭരിക്കാനിടവരും. ഇന്ന് നമുക്ക് തമാശയെന്നോ അസാധ്യമെന്നോ തോന്നുന്ന സൈബർഗുകളുടെ ലോകം ഭാവിയിൽ സാധ്യമാകും എന്നത് തീർച്ചയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.